പല സ്ഥലങ്ങളിലും ലോക്ക്ഡൗൺ ആണ്. നിങ്ങളൊക്കെ വീട്ടിൽ സേഫായി ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ വീട്ടിലിരിക്കുന്ന ഒഴിവ് സമയങ്ങളിൽ ചെയ്തു നോക്കാൻ ഒരു ഈസി ടാസ്ക് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എപ്പോഴെങ്കിലുമൊക്കെ വരയ്ക്കാൻ ഇഷ്ടമുള്ള ആളുകൾ വിചാരിച്ചിട്ടുണ്ടാവും ഒരു ഫേസ്, ഒരു പോർട്രേറ്റ് വരയ്ക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. സോ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാത്ത, കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആയിട്ട്, എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാത്ത ബിഗിനേഴ്സിന് ഈസി ആയിട്ട് ഫേസ് പ്രൊപ്പോർഷൻസിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു ഏരിയയിൽ ഓൾറെഡി എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾക്കല്ല, വളരെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയയും ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് കുറച്ചൊക്കെ ഫേസ് പ്രൊപ്പോർഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നും എങ്ങനെയാണ് ഗൈഡ് ലൈൻസ് ഉപയോഗിച്ച് ഒരു ഫേസ് വരയ്ക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ വീഡിയോ എല്ലാവരും കാണുക, ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫോട്ടോസ് അയച്ചു തരാൻ മറക്കരുത്. നിങ്ങളുടെ ഫേസ് പോർട്രേറ്റ്സ് എങ്ങനെയാണ് വന്നതെന്നുള്ളത് കാണാൻ ഞാനും കാത്തിരിക്കുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം സെൻട്രൽ ലൈൻ വരയ്ക്കാം. അതിനുശേഷം ഈ കാണിച്ചിരിക്കുന്ന പോലെ പ്രൈമറി സർക്കിൾ വരയ്ക്കാം. മാക്സിമം ഫ്രീ ഹാൻഡ് ആയിട്ട് തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് മാത്രം നീറ്റായിട്ടിരിക്കാൻ വേണ്ടി സ്കെയിൽ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. പ്രൈമറി സർക്കിളിൻ്റെ ഡയമീറ്ററിനെ 4 ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്തതിൽ നിന്ന് 3/4 പാർട്ട് ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് താഴേക്ക് കാണിച്ചിരിക്കുന്ന പോലെ മാർക്ക് ചെയ്യാം. ഇപ്പം മെഷർ ചെയ്തെടുത്ത ആ ഡിസ്റ്റൻസ് ഡയമീറ്ററായി യൂസ് ചെയ്ത് സെക്കൻഡറി സർക്കിൾ വരയ്ക്കാം. ഇതുവരെ നമ്മൾ ഡിവൈഡ് ചെയ്തെടുത്ത ഓരോ സെക്ഷനും എന്താണ് എന്നുള്ളതാണ് ഇവിടെ എഴുതി കാണിക്കുന്നത്. നമ്മൾ വരച്ച സെക്കൻഡറി സർക്കിളിൻ്റെ സെൻറ്റർ പോർഷനിലൂടെ വരുന്ന ഗൈഡ് ലൈൻ ഈ കാണിച്ചിരിക്കുന്ന പോലെ, അതാണ് ലിപ്സിൻ്റെ ഗൈഡ് ലൈൻ. ഇതുവരെ ചെയ്തത് എന്താണെന്ന് ഒരിക്കൽ കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം ഒരു സെൻറ്റർ ലൈൻ വരച്ചു, അതിനുശേഷം പ്രൈമറി സർക്കിൾ വരച്ചു, അതിനെ 4 ഡിവൈഡ് ചെയ്തു. 4 ഡിവൈഡ് ചെയ്തിട്ട് 3/4 ഡിസ്റ്റൻസ് മെഷർ ചെയ്തെടുത്ത് അത് താഴേക്ക് മാർക്ക് ചെയ്തു. അത് താഴേക്ക് മാർക്ക് ചെയ്ത ആ ഡിസ്റ്റൻസ് ഡയമീറ്ററായി വെച്ചുകൊണ്ട് സെക്കൻഡറി സർക്കിൾ വരച്ചു. ആ സെക്കൻഡറി സർക്കിളിൻ്റെ സെൻറ്റർ പോയിൻറ്റിലൂടെ ഗൈഡ് ലൈൻ മറ്റ് ഗൈഡ് ലൈൻസിന് പാരലലായിട്ട് വരച്ച് ലിപ്സിൻ്റെ ഗൈഡ് ലൈൻ മാർക്ക് ചെയ്തു. അപ്പോൾ ആദ്യത്തെ പോർഷൻ ടോപ്പ്, അതിനുശേഷം താഴെ ഹെയർ, അതിനുശേഷം താഴെ സെൻറ്റർ ബിഗ് സർക്കിൾ, പിന്നെ താഴെ ഐസ്, നോസ്, ലിപ്സ്. ഇത്രയുമാണ് മെയിൻ ആയിട്ടുള്ള ഫേസിന് പ്രൊപ്പോർഷൻസ്. ഇനി നമ്മൾ ഫേസിന് സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യാം. ഈ കാണിച്ചിരിക്കുന്ന പോലെ സെക്കൻഡറി സർക്കിളും പ്രൈമറി സർക്കിളും തമ്മിൽ ജോയിൻ ചെയ്താൽ നമുക്ക് ഫേസിൻ്റെ സ്ട്രക്ചർ കിട്ടും. ഇതിൽ താഴത്തെ ഭാഗം നമുക്ക് ഇഷ്ടമുള്ള പോലെ റൗണ്ടഡ് ഫേസ് ആക്കണമെങ്കിൽ അങ്ങനെയാക്കുക. സ്ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് വരുത്താം. അടുത്തത് നമ്മൾ കണ്ണാണ് വരയ്ക്കുന്നത്, അതിൻ്റെ ഗൈഡ് ലൈനിൽ നമുക്ക് മെഷർമെൻറ്റ്സ് എടുത്തിട്ട് വേണം വരയ്ക്കാൻ. സോ ഈ കാണിച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ കാണിച്ചിരിക്കുന്ന മെഷർമെൻറ്റിൻ്റെ സെൻറ്റർ പോർഷൻ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുക. സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കണം എന്നില്ല, ഞാൻ പറഞ്ഞല്ലോ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പോൾ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുന്നത്. നീറ്റ്നെസ്സിന് വേണ്ടി നിങ്ങൾ വരയ്ക്കുമ്പോൾ ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ചാൽ മതി. ഇപ്പോൾ മാർക്ക് ചെയ്തെടുത്ത് ആ ഹാഫ് ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതിന് വീണ്ടും ഹാഫ് ആക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സർക്കിളിൽ നിന്നോ അല്ലെങ്കിൽ ഫേസിൻ്റെ സ്ട്രക്ചറിൽ നിന്നോ അല്ല നമ്മൾ ഹാഫ് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ വരച്ചിട്ടുള്ള ഗൈഡ് ലൈൻസ് തമ്മിലാണ് നമ്മൾ മെഷർ ചെയ്ത് ഹാഫ് ആക്കുന്നത്. അത് മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉള്ളൊരു പോയിൻ്റാണ്. സോ അത് ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ മാർക്ക് ചെയ്ത പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് നമുക്ക് ഐസ് വരയ്ക്കാം. ഒരേ ലെവലിൽ വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ മുകളിൽ ഒരു ഗൈഡ് ലൈൻ നിങ്ങൾക്ക് വേണ്ടി വരയ്ക്കാം. നോർമലി അത് വരയ്ക്കേണ്ട ആവശ്യമില്ല.
ഐസ് വരച്ചതിൻ്റെ ഇന്നർ പോയിന്റിൽ നിന്ന് താഴേക്ക് ഗൈഡ് ലൈൻസ് വരച്ച് നമുക്ക് നോസ് വരയ്ക്കാം. ഐസ് വരച്ചതിൻ്റെ സെൻറ്റർ പോയിൻറ്റും ഇന്നർ പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് അതിൻ്റെ ഹാഫിൽ നിന്ന് താഴേക്ക് ഗൈഡ് ലൈൻ വരയ്ക്കാം. അതാണ് ലിപ്സിന് വേണ്ടിയുള്ള പോയിൻറ്റ്. ഐസ് ആൻഡ് ലിപ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതാണ് ഇയേഴ്സിന് വേണ്ടിയുള്ള ഡിസ്റ്റൻസ്. ഫോർഹെഡിൽ വരുന്ന ഹെയർ ലൈൻ മാർക്ക് ചെയ്യാം. ബേസിക് ആയിട്ടുള്ള പ്രൊപ്പോർഷൻസ് ഒക്കെ മാർക്ക് ചെയ്തതിന് ശേഷം, അത് വരച്ചതിന് ശേഷം ഗൈഡ് ലൈൻസും സർക്കിൾസും ഒക്കെ നമുക്ക് ഇറേസ് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഇയേഴ്സ് വരയ്ക്കാം. ഈ ഒരു സ്കെച്ചിൽ മറ്റ് ഫീച്ചേഴ്സിനൊന്നും ഞാൻ അധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ഫേസിൻ്റെ പ്രൊപ്പോർഷൻസിന് വേണ്ടിയാണ്. ഫേസ് പ്രൊപ്പോർഷൻസിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. വിചാരിക്കുന്നു നിങ്ങൾ ഈ പോർട്രേറ്റ് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും ഫോട്ടോസ് അയച്ചു തരണം. ഫോട്ടോസ് അയച്ചു തരേണ്ട ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ലിങ്ക്സ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇതൊന്നും ഇല്ലാത്തവർക്ക് ഇമെയിലും അയച്ചു തരാം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്.